കരമണിന്റിയ മലയാളത്തിലേക്ക് സ്വാഗതം. ദില്ലി കലാപം റിപ്പോർട്ട് ചെയ്തപ്പോൾ വാർത്താ വിതരണ സംപ്രേക്ഷണ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചാണ് മീഡിയ വൺ ഏഷ്യനെറ്റ് ചാനലുകൾക്ക് കേന്ദ്ര സർക്കാർ സംപ്രേക്ഷണ വിലക്ക് ഏർപ്പെടുത്തിയത്. മാർച്ച് 6 വൈകിട്ട് 7:30 മുതൽ 48 മണിക്കൂറായിരുന്നു വിലക്ക്. മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനുള്ള നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഇതോടെ ഉയർന്നത്. പ്രതിഷേധങ്ങൾക്കിടെ പുലർച്ചെ 1:30 മുതൽ ഏഷ്യനെറ്റ് വീണ്ടും സംപ്രേക്ഷണം തുടങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം മീഡിയ വണ്ണിന് ഏർപ്പെടുത്തിയ വിലക്കും സർക്കാർ പിൻവലിച്ചിട്ടുണ്ട്. അതേസമയം വിലക്ക് നീക്കിയതിന് പിന്നാലെ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മീഡിയ വൺ മാധ്യമപ്രവർത്തകൻ റഷീദുദ്ദീൻ അൽപറ്റ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ആരുടെ കൈയും കാലും പിടിക്കാതെ ഞങ്ങൾ തിരികെയെത്തി. എന്നാലും ഇന്നലെ പ്രതികരിക്കേണ്ടെന്ന് സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആദ്യമിട്ട പോസ്റ്റ് പിൻവലിച്ചത്. കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞ സ്ഥിതിക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് കൊല്ലാനെ അറിയൂ, കീഴടക്കാൻ നിങ്ങൾ പഠിച്ചിട്ടില്ല. ജനത്തെ മനസ്സുകൊണ്ട് കീഴടക്കാൻ അറിയുമായിരുന്നെങ്കിൽ ഈ 6 വർഷം കൊണ്ട് ഇത്രയൊക്കെ വലിയ ഭൂരിപക്ഷമുള്ളൊരു പാർട്ടി എന്ന നിലയിൽ ഇന്ത്യയെ എവിടെയൊക്കെ എത്തിക്കാമായിരുന്നു. ഞങ്ങൾ അതല്ല ഇതാണെന്ന് നിങ്ങൾക്കിങ്ങനെ കണ്ണുരുട്ടിയും ഭീഷണിയുടെ സ്വരത്തിലും പറയേണ്ടി വരുമായിരുന്നോ? നിങ്ങൾ എന്തെന്ന് അങ്ങാടിയിൽ ഓരോ വ്യക്തിയും സ്വന്തം നിലയിൽ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അങ്ങനെയല്ലെന്ന് പറയുന്ന മാധ്യമങ്ങളെയാണ് ജനം ഗോദി മീഡിയ അഥവാ മൂട് താങ്ങിയ മാധ്യമങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഞങ്ങൾക്കതറിയില്ല. എട്ടുകാലിയെ എട്ടുകാലി എന്ന വിളിക്കലാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനം, അല്ലാതെ അത്ഭുത ജീവിയെന്നോ അന്യഗ്രഹ ജീവിയെന്നോ വിളിക്കലല്ല. ഞാൻ ജേർണലിസം പഠിപ്പിച്ചിരുന്ന കാലത്ത് വിദ്യാർത്ഥികളോട് പറയാറുണ്ടായിരുന്നതും അതാണ്: എഴുതുന്നതും പറയുന്നതും സത്യമാണെങ്കിൽ അതിനുവേണ്ടി ഉറച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പണി നിർത്തിയേക്കുക. വല്ലവർക്കും അവരെക്കുറിച്ച് ഇഷ്ടമുള്ളത് മാത്രം പറയാനാണെങ്കിൽ അതിന്റെ പേര് ജേർണലിസം എന്നല്ല. അങ്ങനെ വാർത്തകൾ പറയേണ്ടി വരുന്ന എഴുതേണ്ടി വരുന്ന കാലത്ത് അഡ്വർടൈസ്മെന്റ് കമ്പനിയിലോ പബ്ലിക് റിലേഷൻ സ്ഥാപനങ്ങളിലോ ആണ് മാധ്യമപ്രവർത്തകർ ജോലി നോക്കേണ്ടത്. ഒരു പത്രവും ചാനലും മീഡിയയും വല്ലവരുടെയും പരസ്യപ്പലകയാവരുത് എന്ന ഉറച്ച തീരുമാനത്തിൽ നിന്നും ആരംഭിച്ച ചാനലാണ് മീഡിയ വൺ. ഇപ്പോഴും അത് റോഡരികിൽ നാട്ടി നിർത്തിയ ഒരു പരസ്യപ്പലകയായി മാറിയിട്ടില്ല എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. മീഡിയ വൺ എന്ന ചാനലിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. വാർത്താ മാധ്യമങ്ങളുടെ ലോകത്ത് ഒരു ബദൽ വേണമെന്ന് ആഗ്രഹിച്ച സാധാരണക്കാരായ ജനങ്ങൾ അവസാനത്തെ ചില്ലിത്തുട്ടും സംഭാവന ചെയ്ത് ആരംഭിച്ച ചാനലാണിത്. ഞങ്ങൾ ആ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനിടെ മാപ്പ് പറഞ്ഞതിനാലാണ് മീഡിയ വണ്ണിന് ഏർപ്പെടുത്തിയ വിലക്ക് കേന്ദ്ര സർക്കാർ നീക്കിയത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിലക്ക് സർക്കാർ സ്വമേധയാ നീക്കിയതാണെന്ന് ചാനൽ എഡിറ്റർ ഇൻ ചീഫ് സി എൽ തോമസ് വ്യക്തമാക്കി. ഏതെങ്കിലും തരത്തിലുള്ള അഭ്യർത്ഥന നടത്തുകയോ മാപ്പെടുത്തി നൽകുകയോ ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ചാനലിലൂടെ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി വണ്ണിന്റിയ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.